ഒരു മൊഞ്ചിൽ ഒരു ഗാർലിക് ചിക്കൻ ചില്ലി ഉണ്ടാക്കി വെക്കാമല്ലോ. അതിനായിട്ട് ഒരു ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തത്, ഒരു ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തത്, ആവശ്യത്തിനുള്ള ഗാർലിക്ക്, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, ലൈറ്റ് സോയ സോസ്, അതേപോലെ ഗാർലിക് ചില്ലി സോസ്. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ ചെയ്തത് ഒരു കോഴിമുട്ട, കുറച്ച് ലൈറ്റ് സോയ സോസ്, കുറച്ച് പെപ്പർ പൗഡർ, അത് മാത്രമാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തത്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ വേറൊരു പോട്ടിലേക്ക് ഇത് മാറ്റി വെക്കാം. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ടിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഒനിയൻ കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ കാണാൻ പറ്റും. അത് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് പൊരിച്ച് വെച്ചത് ഇട്ടതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഗാർലിക്ക് കട്ടൊന്നും ചെയ്യാതെ പീൽ ചെയ്തിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ചില്ലി ഗാർലിക് സോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലൈറ്റ് സോയ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ഇട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൊറിയാൻഡർ ലീവ്സ് ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബ്യൂട്ടിഫുൾ ഗാർലിക് ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പമാണ് അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.